നമസ്കാരം അടുത്ത അഞ്ച് വർഷം കൊണ്ട് ജപ്പാൻ ഇന്ത്യയിൽ മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഉന്നതതല സംഘത്തിനൊപ്പമാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി ദില്ലിയിൽ എത്തിയത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തി ആഗോളതലത്തിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനെ ഇരുവരും സംസാരിച്ചു ഇന്ത്യയിലെത്തുന്ന ജാപ്പനീസ് കമ്പനികൾക്ക് എല്ലാവിധത്തിലുള്ള സഹായവും ഉറപ്പാക്കും ബുള്ളറ്റ് ട്രെയിനുകളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപക ജപ്പാൻ ആണെന്ന് കിഷിദയും പറഞ്ഞു വികസന സമൃദ്ധിയും പങ്കാളിത്തവുമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി കിഷിതയും വ്യക്തമാക്കി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതി ഇരു നേതാക്കളും അംഗീകരിച്ചു ആസിയാൻ പസഫിക് ദ്വീപ് രാജ്യങ്ങളിലേക്കും അത്തരം സഹകരണം വിപുലീകരിക്കാൻ ധാരണയായി ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണ പദ്ധതികളുടെ പ്രാധാന്യം പ്രധാനമന്ത്രിമാർ ആവർത്തിച്ചു അതേസമയം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം ഭീകരാക്രമണത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് രാജ്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു പ്രവർത്തനം വേരോടെ പിഴുതെറിയുന്നതിന് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്തു ഭീകരതയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയിൽ പ്രധാനമന്ത്രിമാർ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ഭീകരതയെ സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ചെറുക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരു രാഷ്ട്രതലവന്മാരും ചർച്ച നടത്തി രാജ്യങ്ങൾ തമ്മിൽ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ആറ് കരാറുകളിലും ഇരുപക്ഷവും ഒപ്പുവച്ചു സൈബർ സുരക്ഷാ രംഗത്ത് സഹകരണത്തിനും വിവര കൈമാറ്റത്തിനുമുള്ള ധാരണാപത്രം പൊതുഗതാഗത സംവിധാനം കുടിവെള്ള പദ്ധതികൾ ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ രംഗത്തേക്കുള്ള ഏഴ് ജപ്പാൻ വായ്പാ പദ്ധതികളുടെ കരാർ വീടുകളിലെ മാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതി വ്യവസായ രംഗത്തെ സഹകരണത്തിനുള്ള കരാർ സുസ്ഥിര നഗര വികസന പദ്ധതികൾക്കുള്ള കരാർ എന്നിവയാണ് ആറ് കരാറുകൾ ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രിയായതിനുശേഷമുള്ള സന്ദർശനം കൂടിയാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ചർച്ചയുടെ പതിനാലാം പതിപ്പാണ് ഇന്നലെ നടന്നത് കൂടാതെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം കൂടിയാണ് ഈ വർഷം വെബ്ഡെസ്ക്